ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ലവ് മൈ പ്ലാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, 100 ചെടികൾ 30 രൂപ റേറ്റിൽ വരുന്ന 100 ചെടികളാണ് കോർത്തിണക്കിക്കൊണ്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് കൂടാതെ മറ്റേതെങ്കിലും പ്ലാൻസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ വൈഡായിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അത് നോക്കി നിങ്ങൾക്ക് പ്ലാൻസ് ഓർഡർ ചെയ്യാവുന്നതാണ്. ഓർഡർ തന്ന 20 വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും പ്ലാൻസ് അയച്ചു തീർക്കാൻ പറ്റുന്നത്. മിനിമം 100 രൂപയുടെ പ്ലാൻസ് എങ്കിലും ഓർഡർ ചെയ്യാൻ ശ്രമിക്കണം. DTDC കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാൻസ് കൂടുതലായിട്ട് അയക്കുന്നത്. പിന്നെ വാട്സപ്പിൽ നിങ്ങൾ ഓർഡർ എടുക്കാൻ വേണ്ടി മെസ്സേജ് അയച്ചതിന് ശേഷം മെസ്സേജ് അയച്ചിട്ട് അപ്പോൾ തന്നെ റിപ്ലൈ കിട്ടിയില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ടായാലും നമ്മൾ റിപ്ലൈ ചെയ്യുന്നതാണ്. ഒത്തിരി മെസ്സേജുകൾ വരുന്ന കാരണം ടൈം എടുത്തിട്ടായിരിക്കും നമ്മൾ മെസ്സേജ് അയക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പ്ലാൻസ് ഏതൊക്കെയാണെന്ന് 1 by 1 നോക്കാം. നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് മ്യൂസിക്കൽ നോട്ട് പ്ലാന്റ് ആണ്. സെക്കൻഡ് പ്ലാന്റ് വന്നിട്ട് നമുക്ക് ഗന്ധരാജനാണ്. ഗന്ധരാജൻ നോർമൽ നാടനായിട്ടുള്ള ഗന്ധരാജൻ്റെ തൈകളാണ് കേട്ടോ. നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അടുത്തത് പവിഴമല്ലിയുടെ തൈകളാണ് കേട്ടോ. വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് നാടൻ താളി ചെമ്പരത്തിയുടെ ഒത്തിരി മെഡിസിൻ വാല്യുള്ള ചെമ്പരത്തി പൂവാണ്. അപ്പോൾ അതിൻ്റെ തൈകളുണ്ട്. പിന്നെ അടുത്തത് കല്യാണ സൗഗന്ധികമാണ് കേട്ടോ. കല്യാണ സൗഗന്ധികത്തിൻ്റെ സുഗന്ധത്തെ പറ്റി പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ അതിൻ്റെ തൈകളുണ്ട് നിലവിൽ. പിന്നെ അടുത്തത് കേശവർദ്ധിനി എന്നറിയപ്പെടുന്ന മെഡിസിനൽ പ്ലാന്റ് ആണ്. ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ടും പലരും നട്ടു വളർത്തുന്നുണ്ട്. അടുത്തത് കൃഷ്ണഗിരിയുടെയാണ് കേട്ടോ. പഗോഡ പ്ലാന്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. മെഡിസിനൽ പ്ലാന്റ് കൂടിയാണ്. അടുത്തത് ശംഖുപുഷ്പമാണ്. ശംഖുപുഷ്പം നീലയാണ്. ശംഖുപുഷ്പം നീല നമ്മളുടെ മുറ്റത്ത് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ടതാണ്. ഒത്തിരി മെഡിസിനൽ വാല്യൂസ് ഉണ്ട്. പിന്നെ അതേപോലെ ഓറഞ്ച് ടെക്കോമയാണ്. അപ്പോൾ അതിൻ്റെ തൈകളുണ്ട് കേട്ടോ. അതും നല്ല റൂട്ടഡ് ആയിട്ടുള്ള തൈകളായിട്ടാണ് കൊടുക്കുന്നത്. അടുത്തത് നമുക്ക് ഒട്ടോർ മോഹിനിയാണ്. ഒട്ടോർ മോഹിനിയുടെ തൈകളും നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഓഫറിൻ്റെ വാലിഡിറ്റി 48 hours മാത്രമാണ് കേട്ടോ. അത് പറയാൻ ആദ്യമേ വിട്ടുപോയി. അടുത്തത് സൺസെറ്റ് ബെല്ല് എന്നറിയപ്പെടുന്ന ചെടിയാണ്. മനോഹരികളായ മഞ്ഞയും റെഡും ചേർന്നിട്ടുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. അടുത്തതൊരു വാട്ടർ പ്ലാന്റ് ആണ് കേട്ടോ. യെല്ലോ കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന കുളവാഴയാണെന്ന് വിചാരിക്കും, പക്ഷേ അതല്ല. പിന്നെ അടുത്തത് നമുക്ക് വാട്ടർ മൊസൈക്കിൻ്റെയാണ്. യെല്ലോ കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഫ്ലവറിങ് വാട്ടർ പ്ലാന്റ് ആണ്. അതിൻ്റെ തൈകളുണ്ട്. അടുത്തത് ഗ്രീനും യെല്ലോയും ചേർന്ന കോമ്പിനേഷൻ വരുന്ന സാൻസേഷ്യ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തൈകളും നമ്മൾ ഈ ഒരു ഓഫറിൽ പെടുത്തിയിട്ടുണ്ട്. അടുത്തത് കുളവാഴയുടെ തൈകളാണ്. കുളവാഴ ഇപ്പോൾ കുറച്ച് ട്രെൻഡിങ് ആയിട്ട് വരികയാണ്. വാങ്ങുന്നവരുണ്ട്. അടുത്തതായിട്ട് നമുക്ക് മോണോക്കൊറിയാത്ത അല്ലെങ്കിൽ നീലോത്പലം എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. പൂക്കൾ കാണാൻ വളരെ ഭംഗിയാണ്. അടുത്തതായിട്ട് ഏഞ്ചലോണിയയുടെ തൈകളാണ് കേട്ടോ. നിറയെ പൂക്കളുണ്ടാകുന്ന പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞു കമ്പ് പോലും കുത്തിയാൽ പെട്ടെന്ന് വേര് പിടിക്കുന്ന ഒരു പ്ലാന്റാണ്. അടുത്തത് ഗന്ധരാജൻ്റെ ഒരു വെറൈറ്റിയാണ്. വെറിഗേറ്റഡ് ഗന്ധരാജൻ്റെ തൈകളാണ്. അതും നമുക്കിപ്പോൾ നിലവിൽ അവൈലബിളാണ്. അടുത്ത ആഫ്രിക്കൻ റോസിൻ്റെ തൈകളാണ്. ആഫ്രിക്കൻ റോസിൻ്റെ തൈകളും നല്ല റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഓറഞ്ച് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ആഫ്രിക്കൻ റോസാണ്. പിന്നെ ബാർലേറിയാണ്. വയലറ്റ് ബാർലേറിയയുടെ തൈകൾ നമ്മൾ ഈ ഒരു ഓഫറിൽ പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഒത്തിരി തൈകൾ ഇപ്പം നമുക്ക് നിലവിൽ അവൈലബിളാണ്. അടുത്തത് കാറ്റ്സ് വിസ്കേഴ്സ് എന്നറിയപ്പെടുന്ന പൂച്ചമിശ അല്ലെങ്കിൽ പൂച്ചത്തുളസി എന്നറിയപ്പെടുന്ന വെളുത്ത രോമങ്ങൾ പോലെ ഉണ്ടാകുന്ന പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. അടുത്ത വാട്ടർ പ്ലാന്റാണ്. നെയ്യാമ്പലാണ്. നിറയെ കുരുകുരാന്ന് കുഞ്ഞ് വെളുത്ത പൂക്കളുണ്ടാകുന്ന നെയ്യാമ്പലിൻ്റെ തൈകളുണ്ട്. അടുത്തത് ലാൻഡാനയാണ്. ലാൻഡാനയുടെ ഒരു 4 കളറോളം നമ്മൾ വീഡിയോയിൽ പെടുത്തിയിട്ടുണ്ട്. ഫസ്റ്റ് കളർ റെഡാണ്. എല്ലാം തന്നെ മിനിയേച്ചറായിട്ടുള്ളതാണ്. ഹാങ്ങിങ്ങിലും വെച്ച് വളർത്താൻ പറ്റുന്നതാണ്. അടുത്തത് നമുക്ക് യെല്ലോ ലാൻഡാനയാണ്. അതിൻ്റെ തൈകളുണ്ട്. അടുത്തത് ക്രിസ്മസ് യെല്ലോ കനകാംബരം എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റാണ്. വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു പഴയ ഐറ്റമാണ്. അതുണ്ട്. ഇനി അടുത്ത് യെല്ലോ മിനിയേച്ചർ ഇക്സോറയുടെ തൈകളാണ്. ചെറിയ തൈകളായിട്ടാണ് കേട്ടോ. ചെറിയ റൂട്ടഡ് ആയിട്ടുള്ള തൈകളായിട്ടാണ് കൊടുക്കുന്നത്. അടുത്തത് പൂച്ചവാലൻ ചെടിയുടെ മിനിയേച്ചറായിട്ടുള്ള മിനിയേച്ചർ ക്യാറ്റ് സ്റ്റൈൽ എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. ഹാങ്ങിങ്ങിൽ വെക്കുമ്പോഴാണ് കാണാനായിട്ട് കൂടുതൽ ഭംഗി. അടുത്തത് നോർമൽ യെല്ലോ അലമാൻഡയുടെ തൈകളാണ് കേട്ടോ. അതിൻ്റെ തൈകളും നമുക്കിപ്പോൾ നിലവിൽ അവൈലബിൾ ആണ്. അടുത്തത് സിംഗപ്പൂർ ഡേസി എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. ഹാങ്ങിങ്ങിലൊക്കെ വെച്ച് വളർത്തുന്നുണ്ട്. ഇപ്പോഴും നിറയെ പൂക്കളുണ്ടാവുന്ന നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ്. അടുത്തത് ബ്ലീഡിംഗ്
ലീഫ് പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ്. സോറി, ബ്ലീഡിംഗ് ഹേർട്ടാണ് കേട്ടോ. അടുത്തത് ഹാങ്ങിങ് മെലസ്റ്റോമയാണ്. വയലറ്റ് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഹാങ്ങിങ് മെലസ്റ്റോമയാണ്. അടുത്തത് കോസ്റ്റസ് എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. അപ്പം അതിൻ്റെ തൈകളുണ്ട് കേട്ടോ. നല്ല റെഡ് കളറിലെ ഫ്ലവേഴ്സാണ് അതിലുണ്ടാകുന്നത്. അടുത്തത് ഗോൾഡൻ ഗ്ലോബ് അല്ലെങ്കിൽ ഗോൾഡ് കോയിൻ എന്നറിയപ്പെടുന്ന നിറയെ മഞ്ഞപ്പൂക്കളുണ്ടാകുന്ന ഈ ഒരു ചെടി കുറച്ച് റെയറാണ്. ഹാങ്ങയിൽ വെച്ചാൽ കാണാൻ വളരെ ഭംഗിയാണ്. അടുത്തത് ബ്ലാക്ക് ലില്ലിയുടെ തൈകളാണ് കേട്ടോ. അത് നമ്മൾ ഈ ഒരു ഓഫറിൽ പെടുത്തുന്നുണ്ട്. അടുത്തത് ഗ്രൗണ്ട് ഓർക്കിഡാണ്. ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഈ ഒരു വയലറ്റ് കളറിലെ സിംഗിൾ കളറിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്നതാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് കണിക്കൊന്നയാണ്. നാടൻ കണിക്കൊന്നയുടെ തൈകളാണ്. അത് നമ്മൾ ഈ ഒരു ഓഫറിൽ പെടുത്തി 30 രൂപയ്ക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. അടുത്തത് നാടൻ മഞ്ഞ ജമന്തിയുടെ തൈകളാണ്. അതും നമ്മൾ ഈ ഒരു ഓഫറിലൂടെ തന്നെ 30 രൂപയ്ക്ക് പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. നാടൻ മഞ്ഞ ജമന്തി. അടുത്തത് കപ്പലണ്ടി ചെടിയുടെ തൈകളാണ് കേട്ടോ. നിറയെ കുഞ്ഞു കുഞ്ഞു മഞ്ഞ നിറത്തിലുള്ള പൂക്കളുണ്ടാകുന്ന കപ്പലണ്ടി ചെടിയുടെ തൈകളും നമ്മൾ ഓഫറിൽ പെടുത്തിയിട്ടുണ്ട്. അടുത്തത് ശലഭങ്ങളെ ആകർഷിക്കാൻ കഴിവുള്ള ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ബട്ടർഫ്ലൈ ചെടി അല്ലെങ്കിൽ കിളിക്കി ചെടി എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റാണ്. അടുത്തത് ഇക്സോറയാണ്. ഇക്സോറ എന്ന് പറയുമ്പോൾ മിനിയേച്ചർ ഇക്സോറയുടെ തൈകളാണ് കേട്ടോ. റെഡാണ് കളർ വരുന്നത്. അത് നമ്മൾ 30 രൂപയ്ക്ക് പെടുത്തുന്നുണ്ട്. പിന്നെ നമുക്ക് പിങ്ക് കളറിലെ ഇക്സോറയുടെ തൈകളും നമ്മൾ ഈ ഒരു ഓഫറിൽ പെടുത്തിയിട്ടുണ്ട് കേട്ടോ. മിനി എല്ലാം തന്നെ മിനിയേച്ചറായിട്ടുള്ളതാണ്. അടുത്തത് നന്ദ്യാർവട്ടം മിനിയേച്ചറാണ്. അപ്പോൾ അതിൻ്റെ ഈ ഒരു ടൈപ്പിലുള്ള തൈകളും നമുക്കിപ്പോൾ നിലവിൽ അവൈലബിൾ ആണ്. അടുത്തത് നന്ദ്യാർവട്ടം ഡബിൾ പെറ്റലാണ് കേട്ടോ. നല്ല രസമാണ് കാണാൻ പൂക്കൾ. പ്രത്യേക ഭംഗിയാണ്. നാടനാണ്. അടുത്തത് റെഡ് ജേക്കബിന എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. അതിൻ്റെ തൈകളും നമ്മൾ ഈ ഒരു ഓഫറിലൂടെ തന്നെ പെടുത്തി 30 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് പെൻഡാസിൻ്റെ റെഡ് പെൻഡാസിൻ്റെ തൈകളാണ്. അതും നമ്മൾ ഈ ഒരു ഓഫറിൽ 30 രൂപയ്ക്ക് പെടുത്തുന്നുണ്ട്. അടുത്തത് നമുക്ക് വരുന്നത് ലാൻഡാനയുടെ മറ്റൊരു കളറാണ്. വയലറ്റാണ്. മിനിയേച്ചർ ടൈപ്പാണ്. ഹാങ്ങിങ്ങിലും വെച്ച് വളർത്താൻ പറ്റുന്നതാണ്. അതും നമ്മൾ ഈ ഒരു ഓഫറിൽ 30 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. സെയിം കാറ്റഗറിയിൽ തന്നെ വരുന്നതിൻ്റെ വൈറ്റ് കളറാണ് കേട്ടോ. അതും കാണാൻ വളരെ ഭംഗിയുള്ള ഹാങ്ങിങ്ങിലും ഒക്കെ വെക്കാൻ പറ്റുന്ന പ്ലാന്റാണ്. അടുത്തത് ഗ്ലോക്സീനി അല്ലെങ്കിൽ ട്രംഫെറ്റ് ബിഗോണിയ എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ തൈകളും നമ്മൾ ഈ ഒരു ഓഫറോടെ 30 രൂപയ്ക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. അടുത്തത് സ്നോ റോസാണ്. സ്നോ റോസിൻ്റെ സിംഗിൾ പെറ്റലാണ് കേട്ടോ. ഡബിൾ പെറ്റലല്ല, സിംഗിൾ പെറ്റലിൻ്റെ തൈകളായിട്ടാണ് കൊടുക്കാനുള്ളത്. 30 രൂപയ്ക്ക് തന്നെയാണ്. അടുത്ത് കൂഫിയയുടെ യെല്ലോ നിറത്തിലുള്ള മഞ്ഞക്കൂഫിയ, കുറച്ച് റെയറായിട്ടുള്ള പ്ലാന്റാണ്. മഞ്ഞക്കൂഫിയുടെ തൈകളുണ്ട്. അത് നമ്മൾ 30 രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അടുത്ത വയലറ്റ് കൂഫിയാണ്. വയലറ്റ് കൂഫിയ എല്ലാം കൂഫികളെല്ലാം തന്നെ കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റാണ്. അടുത്ത വൈറ്റാണ്. വൈറ്റ് കൂഫിയാണ്. ഹാങ്ങിങ്ങിൽ വെച്ചാൽ വളരെ ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ അടുത്തത് വരുന്നത് നല്ല നീല നിറത്തിലുള്ള പൂക്കളുണ്ടാകുന്ന ബ്ലൂ ഡേയ്സ് എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. നല്ല വെയിലും നനവും ഒക്കെ വേണ്ട പ്ലാന്റാണ് കേട്ടോ. വെയിൽ നിർബന്ധമാണ് ഈ ഒരു ചെടിക്ക്. അടുത്തത് കുറച്ച് നമുക്ക് കുറച്ച് റെയിൻ ലില്ലികളാവാം. അജന്തയാണ്. സിംഗിൾ പെറ്റലാണ്. അതിൻ്റെ തൈകളിപ്പോൾ നമുക്ക് ഈ ഒരു ഓഫറിൽ പെടുത്തി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അടുത്തത് വൈറ്റാണ്. വൈറ്റിൻ്റെ തൈകളും നമ്മൾ ഈ ഒരു ഓഫറിൽ പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. വൈറ്റ് കാണാൻ വളരെ ഭംഗിയാണ്. അടുത്ത ജപ്പോണിക്ക അല്ലെങ്കിൽ വാട്ടർ റോസ് എന്നറിയപ്പെടുന്ന വെളുത്ത മുല്ലപ്പൂവുകൾ പോലെ വെള്ളത്തിലുണ്ടായി നിൽക്കുന്ന ഇതൊരു ഫ്ലവറിങ് വാട്ടർ പ്ലാന്റാണ്. അടുത്ത പ്ലാന്റ് വാട്ടർ പ്രോപ്പി എന്നറിയപ്പെടുന്ന ഫ്ലവറിങ് വാട്ടർ പ്ലാന്റാണ്. താമരാമ്പലൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന പോലെയാണ് ഇതിൻ്റെ നടൽ രീതി. അടുത്തത് വെളുത്തുള്ളി ചെടിയാണ്. ഗാർലിക് വൈൻ എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റാണ്. അടുത്തത് യെല്ലോ ഡ്വാർഫ് ലെയിൻസ് കോറിയോപ്സിസ് എന്നറിയപ്പെടുന്ന യെല്ലോ കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഈ പ്ലാന്റാണ്. ഇതും നമ്മൾ ഈ ഒരു ഓഫറിൽ പെടുത്തുന്നുണ്ട്. അടുത്തത് വയലറ്റ് പെൻഡാസാണ്. ഇതും നമ്മൾ ഈ ഒരു ഓഫറിൽ തന്നെയാണ് പെടുത്തി കൊടുക്കുന്നത്. അടുത്തത് ബ്രസീലിയൻ സ്നാപ് ഡ്രാഗൺ എന്നറിയപ്പെടുന്ന നല്ലൊരു നീല കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു കുറ്റിച്ചെടിയാണ്. നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുന്നതും ധാരാളം പൂക്കൾ ഉണ്ടാകുന്നതുമായിട്ടുള്ള ചെടിയാണ്. അടുത്തത് വയലറ്റ് മെലസ്റ്റോമയാണ്. വയലറ്റ് മെലസ്റ്റോമയുടെ തൈകൾ നമ്മൾ ഈ ഒരു ഓഫറിലൂടെ പെടുത്തി 30 രൂപ കൊടുക്കുന്നുണ്ട്. അടുത്തത് സിഗരറ്റ് കൂഫിയുടെ തൈകളാണ് കേട്ടോ. സിഗരറ്റ് കത്തിച്ച് വെച്ച പോലെയാണ് ഇതിലുണ്ടായിരിക്കുന്ന പൂക്കൾ കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെയും തൈകളുണ്ട്. അടുത്തത് എപ്പീഷ്യയാണ്. എപ്പീഷ്യ എന്ന് പറയുമ്പോൾ പിങ്ക് കളറിലെ ഫ്ലവേഴ്സും കുറച്ചൊരു കാപ്പി കളർ ഷെയ്ഡ് വരുന്ന ലീഫും കൂടിയും ചേർന്നിട്ടുള്ള പൂക്കൾ സ്ട്രക്ചറാണ് ഇതിൽ വരുന്നത്. അടുത്തത് ഫയർ സ്പൈക്ക് പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ്. കുറ്റിച്ചെടിയാണ്. ഫ്ലവറിങ് പ്ലാന്റാണ്. അടുത്തത് ജാപ്പനീസ് ഹണീസക്കിൾ എന്നറിയപ്പെടുന്ന ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റാണ്. അതിൻ്റെ തൈകളും
നമ്മളുടെ കയ്യിലുണ്ട്. അടുത്തത് മെക്സിക്കൻ പെറ്റ്യൂണിയയുടെ തൈകളാണ് കേട്ടോ, കുറച്ച് തൈകളാണ് നമ്മുടെ കയ്യിലുള്ളത്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്, കോമൺ ആയിട്ടുള്ള ഒരു പ്ലാന്റാണെന്ന് തോന്നുമെങ്കിലും അങ്ങനെയല്ല. അടുത്ത ഓറഞ്ചും വൈറ്റും ചേർന്നിട്ടുള്ള ഡബിൾ കളറിലുള്ള ചൈനീസ് ബാൽസയാണ്. അത് നമ്മൾ ഈ ഓഫറിലൂടെ തന്നെ പെടുത്തി 30 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. അടുത്തത് കുറ്റിമുലയാണ്, വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറ്റിമുലയുടെ തൈകളുണ്ട്. അടുത്ത പീസ് ലില്ലിയാണ്, പീസ് ലില്ലി മിനിയേച്ചറാണ്, നല്ല റേറ്റ് വരുന്ന പ്ലാന്റാണ്. അതും നമ്മൾ ഈ ഓഫറിലൂടെ പെടുത്തി നമ്മൾ 30 രൂപയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അടുത്തത് വളരെ പഴയ ടൈപ്പിലുള്ള ഒരു പ്ലാന്റാണ്, അസിസ്റ്റേഷ്യ എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. കുഞ്ഞൻ പൂച്ചെടിയാണ്, കാണാൻ വളരെ ഭംഗിയാണ്. അടുത്തത് കുറച്ച് റയർ ആയിട്ടുള്ള പ്ലാന്റാണ്, വയലറ്റ് ജാസ്മിൻ ആണ്. വയലറ്റ് ജാസ്മിൻ്റെ തൈകൾ നമ്മൾ ഈ ഓഫറിൽ പെടുത്തി 30 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് മെപ്പീഷ്യാണ്, ഗ്രീൻ കളറിലെ ലീഫും പിന്നെ റെഡ് കളറിലെ ഫ്ലവേഴ്സും ഒക്കെ ആയിട്ട് കാണാൻ വളരെ ഭംഗിയാണ്. അടുത്തത് കുറച്ച് റയർ ആയിട്ടുള്ളതും കോസ്റ്റ്ലി ആയിട്ടുള്ളതുമായിട്ടുള്ള എപ്പീഷ്യാണ്. യെല്ലോ കളറിലെ ഫ്ലവേഴ്സും ഗ്രീൻ കളറിലെ ലീഫും ഒക്കെ ആയിട്ട് കാണാൻ വളരെ ഭംഗിയാണ് ഈ ഒരു ചെടി കാണാനായിട്ട്. അടുത്ത പ്ലാന്റും പെൻഡാസിൻ്റെ ആണ് കേട്ടോ, മജന്ത കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പെൻഡാസിൻ്റെ തൈകളുണ്ട്. അടുത്തൊരു പ്ലാന്റ് ക്രാൻബെറി ഹിബിസ്കസ് എന്നറിയപ്പെടുന്ന കുറച്ച് റയർ ആയിട്ടുള്ളതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ക്രാൻബെറി ഹിബിസ്കസിൻ്റെ തൈകളാണ് കൊടുക്കാനുള്ളത്. അടുത്ത നാടൻ പിച്ചിയുടെ തൈകളാണ് കേട്ടോ, നല്ല സുഗന്ധമുള്ള നാടൻ പിച്ചിയുടെ തൈകളും നമ്മൾ ഈ വീഡിയോയിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അടുത്തൊരു പ്ലാന്റായിട്ട് നമുക്ക് വരുന്നത് കട്ടമുലയാണ് കേട്ടോ, ധാരാളം പെറ്റൽസോട് കൂട്ടിയിട്ടുള്ള കട്ടമുലയുടെ തൈകളും പെടുത്തിയിട്ടുണ്ട്. അടുത്ത പ്ലാന്റ് വരുന്നത് മധുരച്ചേമ്പാണ്, മധുരച്ചേമ്പിൻ്റെ തൈകളും നമ്മൾ ഈ ഒരു ഓഫറിലൂടെ തന്നെ പെടുത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാകുന്നത്. അടുത്ത പ്ലാന്റ് ചൈനീസ് വയലറ്റ് എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്, ഒരു കുഞ്ഞൻ പൂച്ചെടിയാണ്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്, ആകർഷകത്വമുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. അടുത്ത ഡബിൾ കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ലില്ലിയുടെ തൈകളാണ് കേട്ടോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ലീഫും കുറച്ച് വെറിഗേറ്റഡ് ആയിട്ട് പോലത്തുള്ള ലീഫാണ്. അടുത്തത് നമുക്ക് ഡൗട്ടയിൽ ഓർക്കിഡ് എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്, ഓർക്കിഡിൻ്റെ കാറ്റഗറിയിൽ വരുന്ന പ്ലാന്റാണ്. അടുത്തത് ഇൻസുലിൻ പ്ലാന്റാണ്, നോർമലായിട്ടുള്ള ഒരു പ്ലാന്റാണെങ്കിൽ കൂടിയും ഒരു ഫ്ലവറിങ് പ്ലാന്റ് കൂടിയാണ്. അടുത്തൊരു പ്ലാന്റ് മെഡിസിനൽ പ്ലാന്റാണെങ്കിലും നമ്മൾ ഓർണമെൻ്റൽ പ്ലാന്റായിട്ട് കൂടെ വെച്ച് വളർത്തുന്ന പ്ലാന്റാണ്, തകരയുടെ പ്ലാന്റാണ്. അടുത്തത് ദുരാന്തയുടെ വൈറ്റ് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റാണ്, അതും നമ്മൾ ഈ ഒരു ഓഫറിലൂടെ പെടുത്തുന്നുണ്ട്. അടുത്തൊരു പ്ലാന്റ് തുമ്പോർജിയ എറക്ട എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ കൃഷ്ണനീല എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്, അതും നമ്മൾ ഈ ഒരു ഓഫർ വീഡിയോയിൽ പെടുത്തിയിട്ടുണ്ട്. അടുത്തത് നമുക്കിനി എല്ലാം ഫ്ലവറിങ് സീഡ്സ് ആണ് കേട്ടോ, എല്ലാത്തിനും നമ്മൾ 30 രൂപ വെച്ചിട്ടാണ് ചാർജ് ചെയ്യുന്നത്. ഓരോന്നിൻ്റെയും പേരുകൾ സഹിതം പ്രത്യേകം നോട്ട് ചെയ്തുള്ളൂ കേട്ടോ. പ്ലാന്റ്സ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് അയക്കേണ്ടത്. ഡാലിയ, സീനിയ ഇതൊക്കെയാണുള്ളത്. മിക്സഡ് കളേഴ്സ് ആയിട്ടായിരിക്കും കേട്ടോ നമ്മൾക്ക് വരുന്നത്. അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് വിത്തുകൾ. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വിത്തുകളാണ്. പിന്നെ മോർണിംഗ് ഗ്ലോറിയുടെ കാണുന്നുണ്ട്, അതും മിക്സഡ് ആയിട്ടുള്ളതാണ്. ഒട്ടുമിക്കത് മിക്സഡ് ആയിട്ട് തന്നെയാണ് വരുന്നത്. സൺഫ്ലവറിൻ്റെ മാത്രമാണ് മിക്സഡ് അല്ലാത്തതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അടുത്തത് ആ സൈലേഷ്യയാണ്, വളരെ ആകർഷകത്വമുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന സൈലേഷ്യയുടെ സീഡ്സും നമുക്കിപ്പോൾ അവൈലബിളാണ്. പിന്നെ പലതിൻ്റെയും പേര്, അതായത് എനിക്ക് ഇതൊക്കെ ദയാന്തസ് ചെടിയുടെ സീഡ്സാണ്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പല ഫ്ലവേഴ്സിൻ്റെയും ഇതിൽ പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കണ്ട് മനസ്സിലാക്കുക. മാരിഗോൾഡ് നല്ല ഡിമാൻഡുള്ളതാണ്, ഒത്തിരി പേര് വാങ്ങുന്നുണ്ട്. ഓണത്തിന് മുമ്പൊക്കെ ധാരാളം പേര് വാങ്ങിയിരുന്നു. ഓണപ്പൂക്കളം ഇടാൻ പൂക്കളൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. സൺഫ്ലവർ ഞാൻ പറഞ്ഞില്ലേ, സിംഗിൾ കളറായിട്ടാണ് വരുന്നത്. പിന്നെ അടുത്തത് ഇത് എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല കേട്ടോ. ഞാൻ ഈ ഒരു ഫ്ലവർ അധികം കണ്ടിട്ടില്ല. പിന്നെ അതേപോലെ കോസ്മോസിൻ്റെയൊക്കെ വരുന്നുണ്ട് കേട്ടോ, തിത്തോണിയ, അങ്ങനെ പലതും വരുന്നുണ്ട്. ഈ കാണുന്നതെല്ലാം തന്നെ നമുക്ക് സ്ഥിരമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഒരു ഓഫർ വീഡിയോയിൽ പെടുത്തിയത്. അടുത്തത് ഗോക്സ് കോംബ് എന്നറിയപ്പെടുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പെടുത്തിയിരിക്കുന്നത്. വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പ് ത്രൂ ഓർഡർ കൺഫേം ആക്കേണ്ടതാണ് കേട്ടോ. ഒരിക്കൽ കൂടെ പറയട്ടെ, മിനിമം 100 രൂപയുടെ പ്ലാന്റ്സ് എങ്കിലും ഓർഡർ ചെയ്യേണ്ടതാണ് കേട്ടോ. അല്ലെങ്കിൽ പാക്കേജിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓർഡർ കിട്ടി 20 വർക്കിംഗ് ഡേയ്സിനുള്ളായിരിക്കും നമുക്ക് അയച്ചു തീർക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൂടെ നമ്മളുടെ ചാനൽ എത്തിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുവാണ്, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ ബൈ.